നമസ്കാരം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളിലേക്ക് കടക്കാം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി മൂന്ന് അക്കാദമിക് കലണ്ടർ പ്രകാരം ജൂൺ മൂന്ന് ഉൾപ്പെടെയുള്ള ശനിയാഴ്ചകൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു ഒഡീഷ ട്രെയിൻ അപകടത്തെ തുടർന്ന് തിരുവനന്തപുരം കന്യാകുമാരി എന്നിവിടങ്ങളിൽ നിന്ന് ഒഡീഷയിലേക്കും ആസാമിലേക്കും പോകുന്ന ട്രെയിനുകൾ റദ്ദാക്കി തിരുവനന്തപുരം സെൻട്രൽ ഷാലിമാർ ദ്വൈവാര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് സൂപ്പർഫാസ്റ്റുമാണ് റദ്ദാക്കിയത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ജൂൺ എട്ട് മുതൽ വിതരണം ചെയ്യും സംസ്ഥാനത്തെ അറുപത്തിനാല് ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ നൽകാനായി തൊള്ളായിരത്തി അൻപത് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു ഇനി രണ്ടു മാസത്തെ പെൻഷൻ കൂടി നൽകാനുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പ്രതിമാസ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്ന രണ്ടു മാസത്തെ പെൻഷനായി മൂവായിരത്തി രൂപ ഏപ്രിൽ നാലിന് അനുവദിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത് റോഡിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സജ്ജമാക്കിയ എ ഐ ക്യാമറ വഴി തിങ്കളാഴ്ച മുതൽ പിഴ ഈടാക്കും നിലവിൽ പ്രതിദിന നിയമലംഘനം ശരാശരി രണ്ടര ലക്ഷമാണ് കഴിഞ്ഞ ദിവസം രണ്ട് ലക്ഷത്തോളമായി കുറഞ്ഞിട്ടുണ്ട് പിഴ ഈടാക്കി തുടങ്ങി ഒരു മാസം കൊണ്ട് ഇത് ഒരു ലക്ഷത്തോളമായി കുറയുമെന്നാണ് ഗതാഗത വകുപ്പ് പ്രതീക്ഷിക്കുന്നത് റോഡിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ അറുന്നൂറ്റി എഴുപത്തഞ്ച് ക്യാമറകളും അനധികൃത പാർക്കിംഗ് കണ്ടെത്താൻ ഇരുപത്തഞ്ച് ക്യാമറകളുമുണ്ട് പതിനെട്ട് ക്യാമറകൾ ചുവപ്പ് സിഗ്നൽ തെറ്റിക്കുന്നത് മാത്രം പിടികൂടാനാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് സ്ഥിര വരുമാനം എന്ന ആവശ്യം സാധ്യമാക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം നിലവിൽ ആകർഷകമായ എട്ട് പോയിൻ്റ് രണ്ട് പൂജ്യം ശതമാനം പലിശ മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ പദ്ധതി നൽകുന്നുണ്ട് മുതിർന്ന പൗരന്മാർക്ക് പൊതുമേഖലാ ബാങ്കുകൾ പോലും നൽകുന്നതിനേക്കാൾ ഉയർന്ന നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിൽ സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമിന്റെ നിക്ഷേപ പരിധി കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ടുണ്ട് നേരത്തെ പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു നിക്ഷേപ പരിധി ഇത് നിലവിൽ മുപ്പത് ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ വരുമാനം നേടാൻ ഇത് സഹായിക്കും അറുപത് വയസ്സാണ് നിക്ഷേപത്തിനുള്ള കുറഞ്ഞ പ്രായപരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത് സൈന്യത്തിൽ നിന്ന് വിരമിച്ചവർക്ക് അൻപത്തഞ്ചാം വയസ്സിലും നിക്ഷേപം ആരംഭിക്കാം ഭാര്യ ഭർത്താക്കന്മാർക്ക് സംയുക്ത അക്കൗണ്ടും ആരംഭിക്കാം ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപയാണ് ആയിരം രൂപയുടെ ഗുണതങ്ങളായി നിക്ഷേപം ഉയർത്താം പോസ്റ്റ് ഓഫീസിലും ബാങ്കുകളിലും സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കും അഞ്ച് വർഷമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ കാലാവധി നിക്ഷേപം കാലാവധിക്ക് മുൻപ് പിൻവലിക്കാൻ പിഴ നൽകേണ്ടതായി വരും ഒരു വർഷത്തിന് ശേഷം രണ്ടു വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് നിക്ഷേപം പിൻവലിച്ചാൽ ഒന്നര ശതമാനം കുറച്ച ശേഷമാണ് തുക അനുവദിക്കുക അഞ്ചു വർഷം പൂർത്തിയായ നിക്ഷേപം മൂന്ന് വർഷത്തേക്ക് കാലാവധി നീട്ടാം അഞ്ചു വർഷ കാലാവധിയുള്ള നിക്ഷേപത്തിന് എട്ട് ശതമാനത്തിന് മുകളിൽ പലിശ ലഭിക്കുന്നത് നിലവിൽ മികച്ച നിക്ഷേപ ഓപ്ഷനാണ് സർക്കാർ പിന്തുണ ഉള്ളതിനാൽ പൂർണ്ണമായും സുരക്ഷിതമായൊരു നിക്ഷേപം കൂടിയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ അരിക്കൊമ്പനെ പറ്റി തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് തേനി ജില്ലാ കളക്ടർ ഷാജീവന ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്ന രീതിയിൽ തെറ്റായ വിവരം പലരും പങ്കുവച്ചതിനെ തുടർന്നാണ് ഈ കർശന നടപടി നടപടികൾ കൈക്കൊള്ളാൻ ഒരുങ്ങുകയാണ് ഗവൺമെന്റ് നിലവിൽ ഷൺമുഖ നദിയുടെ അണക്കെട്ട് ഭാഗത്തെ വനത്തിലാണ് അരിക്കൊമ്പൻ നിൽക്കുന്നത് ആനയെ നിരീക്ഷിക്കാൻ എൺപത്തഞ്ച് പേരടങ്ങുന്ന സംഘത്തെ ഇരുപത്തിനാല് മണിക്കൂറും നിയോഗിച്ചിട്ടുണ്ട് ജനവാസ മേഖലയിൽ നിന്നും ദൂരെ വനത്തിലാണ് ആന ഇപ്പോഴുള്ളതെന്നും ആശ്വാസകരമാണ് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നത് തടയാനും നടപടി എടുത്തിട്ടുണ്ട് അരിക്കൊമ്പൻ വനത്തിൽ നിന്നും ഇറങ്ങി വരാൻ സാധ്യതയുള്ളതിനാൽ കമ്പം പുതുപ്പെട്ടി കെ കെ പെട്ടി ഗൂഡല്ലൂർ എന്നീ മുനിസിപ്പാലിറ്റികളിൽ നിരോധനാജ്ഞ തുടരുമെന്നും കളക്ടർ അറിയിച്ചു ഇന്നത്തെ പ്രധാന അറിയിപ്പുകൾ കഴിയുന്നു നമസ്കാരം